Hi friends, my style vlog inde pudhiya oru video lote swagatham. Innu nammal nikkunnathu Muttatta RVC ennu parayna oru workshop ilana. Nammal innu parichayapettan povunnathu oru naal ambulance aanu nammal innu parichayapettan povunnathu. നിരവധി രോഗികളെ കൊണ്ടുപോകുന്നതിനാണ് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ആംബുലൻസുകൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയും വേഗം രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് ആംബുലൻസുകൾക്കുള്ളത്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഈ വണ്ടിക്ക് സ്പീഡ് ലിമിറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എത്രയും വേഗം പല ആംബുലൻസും ഓടിച്ചു പോയി രോഗികളെ നിമിഷങ്ങൾക്കുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒത്തിരി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനെ എമർജൻസി ആയിട്ട് പോകുമ്പോഴത്തേക്കും രാത്രിയിൽ വെട്ടം കുറവാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാലജൻ ലൈറ്റുകൾ. അതേപോലെ മഞ്ഞ് ഏറിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് രോഗികളെ കൊണ്ട് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വഴി കാണുന്നതിന് ഈ മഞ്ഞ ലൈറ്റുകൾ നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. അതുമാത്രമല്ല നമ്മൾ ഈ വാഹനങ്ങൾ ഇതുണ്ട് നല്ല കളർഫുൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള നല്ല കളറുകളാണ്. ഇവിടെ രായശ്വരൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രായശ്വരനോട് നമുക്ക് ഇത് ഈ ആംബുലൻസിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ മണ്ഡപത്തിൽ ഹോളിഡേയ്സ് എന്ന ഒരു വണ്ടി നമ്മുടെ വീഡിയോയിൽ മുമ്പ് കണ്ടിരിക്കാം. ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ആ വണ്ടിയിൽ ചെയ്ത് എക്സ്ട്രാ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ആ വണ്ടി പണിതിരിക്കുന്നത് രായശ്വരനാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ രായശ്വരൻ്റെ അടുത്ത് എത്തിപ്പെടാൻ സാധിച്ചത്. പ്രശാന്താണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ രായശ്വരനോട് ആംബുലൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. എത്ര വർഷമായി നമ്മൾ ഈ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട്? വർക്ക്ഷോപ്പ് ഞങ്ങൾ 2016 റാന്നിലാണ് തുടങ്ങിയത്. അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് മാറി നല്ല സ്പേസ് നോക്കിയാണ് നമ്മൾ ഇവിടെ ഒന്ന് രേഷനോട് താമസിക്കുന്നത്. ഞാൻ തൊടുപുഴ മുതലക്കുടം മുതലക്കുടത്താണ് എത്ര വർഷമായി നമ്മൾ ഈ ട്രാവലർ വണ്ടി പണിയാൻ തുടങ്ങി? ഞാൻ വർഷങ്ങളായിട്ട് ട്രാവലറിന്റെ പണിയായിരുന്നു. സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം 5 വർഷമായി. 5 വർഷമായി അല്ലേ? 5 വർഷം തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 2016. അപ്പൊ ഈ ആംബുലൻസ് ഇപ്പൊ ഈ 4 ആംബുലൻസ് നമ്മൾ ഒരേപോലെ പണിതിട്ടിരിക്കുകയാണ്. നമുക്കിത് എങ്ങോട്ടേക്കുള്ള വണ്ടിയാണ്? ഇത് കോതമംഗലം സേവാവാരത്തിന്റെ വണ്ടിയാണ്. കോതമംഗലം ഇത് മുമ്പ് നമ്മൾ എയർടിയ സർവീസ് എന്ന് വാങ്ങിയൊരു വണ്ടി പോണത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇത് ഇങ്ങനെ വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. ആ വണ്ടിയുടെ വർക്ക് കണ്ടിട്ട് ശേഷമാണ് ഇവർ കാണാൻ വേണ്ടി വന്നു. എന്നിട്ടാണ് 4 വണ്ടി ഒന്നിച്ച് നമുക്ക് അവർ ചെന്ന് കൊട്ടേഷൻ കൊടുത്ത് കൊട്ടേഷൻ പാസ്സാക്കി. ഒത്തിരി കൊട്ടേഷൻ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് 4 വണ്ടി ഒന്നിച്ച് തരുവേ പറഞ്ഞ ഡേറ്റ് നാളെ വണ്ടി കൊടുക്കുന്ന ഡേറ്റ് കറക്റ്റ് ഡേറ്റ് പണിതി വന്നു. ഇന്നലെ വന്ന് അവർ കണ്ടെല്ലാം നോക്കിപ്പോയി. ചെറിയൊരു കാര്യങ്ങളെല്ലാം തിരങ്ങളെ തീർത്തിട്ടേക്ക് വേണം. 4 10 മണിക്ക് വന്ന് അവർക്ക് വണ്ടി ഡെലിവറിയാണ്. ഡൽഹിയിൽ നിന്ന് അവിടെ ആള് വരാണ്ട് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ആംബുലൻസ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? നോർമലായിട്ട് വണ്ടിക്കകത്ത് വരുമ്പോൾ ബെഞ്ച് സീറ്റ് പാർട്ടീഷനേ ഉള്ളൂ. അത് ലോക്കലായിട്ടുള്ള ഉപയോഗത്തിനെ കൊള്ളാവുള്ളൂ. അതായത് AC വണ്ടി ഇറങ്ങുന്നില്ല? AC വണ്ടി ഇറങ്ങുന്നില്ല. രണ്ടാമത് നമ്മൾ ജിറ്റാക്കിൻ്റെ ജിങ്കേസിയാണ് ചെയ്തേക്കണത്. ജിങ്കേസി നമ്മൾ അവിടെ കൊടുത്ത് ജിങ്കേസി ചെയ്യിപ്പിച്ച സെമി ഐ സിയു ഓക്സിജൻ സിലിണ്ടറും അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഐ സിയു ഫുൾ ഐ സി അല്ല, സെമി ഐ സിയു ആണ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടർ അതിൻ്റെ കാര്യങ്ങൾ കണക്ഷനുകൾ എല്ലാം കൊടുക്കും. പിന്നെ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് പുഷ്പാക് സീറ്റ് 3 പുഷ്പാക് സീറ്റും അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനം ആംബുലൻസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള അങ്ങനെ കാര്യങ്ങൾ ഉണ്ടോ? ഇതുവരെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിന് പറയുന്ന ഇത് ബാർലൈറ്റ് എന്ന് പറഞ്ഞത് ഓട്ടം പോകുമ്പോഴത്തേക്ക് ലോങ് പോകുമ്പോഴത്തേക്ക് നൈറ്റ് ലൈറ്റ് ഉണ്ട്. ഇത് മഞ്ഞ ലൈറ്റ് ആണ്.
എമർജൻസി നമുക്ക് വെട്ടം കുറവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഇതിപ്പം ആംബുലൻസ് ഇറങ്ങുന്നത് BS6 ആയിട്ടല്ല BS6 മുഖാന്തരമുള്ള നിർദ്ദേശങ്ങളാണ്. പൊതുവേ നമുക്ക് കേരളത്തിൽ അറിയാം, പുതിയ വാഹനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്പർ കിട്ടിയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ, വണ്ടി റോഡിൽ നിരത്തിൽ ഇറക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്പറെല്ലാം കിട്ടി ഏറ്റവും പുതിയ വാഹനങ്ങൾ തന്നെയാണ് ഈ നാലെണ്ണം കിടക്കുന്നത്. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറഭാഗത്ത് ട്രാവലർ ബോണറ്റിൻ്റെ കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലാമ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതേപോലെ വലിപ്പം ഏറിയ മിററുണ്ട്. നിങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴയ വണ്ടി പോലെ തന്നെയുള്ള ഒരു ലുക്ക് തന്നെയാണുള്ളത്. പിന്നെ ഇതിലെ ആഡ് ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഓക്സിജൻ വെക്കുന്ന റൂമാണ്. ഓക്സിജൻ വെക്കാനുള്ള റൂമാണ് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഓക്സിജൻ സിലിണ്ടർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ആ ഉള്ളിലോട്ട് കയറ്റേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൽ തന്നെ വെച്ച് ഓക്സിജൻ്റെ ഒരു ട്യൂബ് മാത്രം നമുക്ക് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നു. ഈ കൂടെ കൊടുത്തിരിക്കുന്ന ടെൽമാക്സിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നല്ല ഡിസൈന്, അവരുടെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത ആംബുലൻസ് നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല. നല്ല സ്റ്റൈലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സേവാഭാരതിയുടെ വണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നാല് ആംബുലൻസുകൾ ഒരേ രീതിയിൽ ഒരേ ദിവസം ഇറക്കി കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇവരെ കഠിനമായിട്ടുള്ള പ്രയത്നം തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് ഈ ഡേറ്റിൽ തന്നെ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടായ്മയുടെ ഒരു പ്രതിഫലം കൂടിയാണ് ഈ വാഹനം. പിന്നെ ഇവിടെ RVC എന്നുള്ള നല്ലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് ഇവരുടെ തന്നെയാണ്, നമ്മുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ ലോഗോയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വാഹനം ABS ആണ്. അതുകൂടാതെ ഈ കൊടുത്തിരിക്കുന്ന സെൻസറുകളാണ്. പിന്നെ ക്യാമറയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ കൊടുത്തിരിക്കുന്നത് നമുക്ക് രാത്രി രോഗികൾ കയറ്റവും ഇറക്കുമൊക്കെ ചെയ്യുമ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ലൈറ്റ് എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഇൻറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. രാഷ്ട്ര ഇത് AC വിൻഡോ അല്ലേ? ഇത് AC നമുക്ക് അകത്തുള്ള ചൂട് വലിച്ചു മുന്നോട്ട് കളയാൻ വേണ്ടിയുള്ള വിൻഡാണ്. അപ്പൊ AC വിൻഡോ വരുന്നത് ഇതാണ്, കൂളിംഗ് തന്നെ. അപ്പൊ അത് കൂട്ട 2, 4, 6 മൊത്തം 20 ആണ്. ലൈറ്റുകളെല്ലാം LED അല്ലേ? LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലെ ലൈറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടാണ്. ഇത് നമ്മുടെ സീറ്റ് നമ്മൾ എക്സ്ട്രാ വെച്ചാണോ? എക്സ്ട്രാ വെച്ച സീറ്റ് ആണ്. ശ്വാസമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത് ഇവിടുന്ന് കൊടുത്ത് ഇതുണ്ട്, മാസ്ക് ഉണ്ട്. അതിനുള്ള ശേഷം നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഇതിന്റെ അകത്താണ് സിലിണ്ടർ വരുന്നത്. അവിടെ നിന്നാണ് പൈപ്പ് ലൈൻ കണക്ഷൻ വെക്കണം. അവിടെ നമ്മൾ വണ്ടി കൊടുത്താൽ മതി. ഇവിടെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം. അല്ലാതെ വേറെ എക്സ്ട്രാ സിലിണ്ടർ വെക്കേണ്ട കാര്യമില്ല. ഇല്ല, അകത്തോട്ട് കയറ്റി നോക്കാം. ഇവിടെ കാണില്ല, അകത്ത് വേറെ ഉണ്ട്. പുറത്തുനിന്ന് അകത്തോട്ട് വെക്കാം. അകത്തോട്ട് വെക്കാം. അപ്പൊ ഒന്നും കാണില്ല, അകത്തെല്ലാം ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. കേടുവില്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട്. നമുക്ക് ഈ സ്ട്രെച്ചർ ഈ വരുമ്പോൾ തന്നെ ഈ മോഡലാണ്? അല്ല, ഈ മോഡലല്ല പറഞ്ഞത്. ഇത്ര കനവില്ല, ഇതുപോട്ട് റെക്സിനും അല്ല പറഞ്ഞത്. ലോക്കൽ ആയിട്ടുള്ള ഒരു ഇതാ വരുന്നത്. സാധാ ഇത് ഈ ഫോം സ്ട്രക്ചർ ഇത് തന്നെ. ഇത് നമ്മളത് മാറി ഈ ഇന്ത്യയിലെ മാച്ച് ആകുന്ന റെക്സിൻ ഇട്ട് ചെയ്തേക്കണം. കരം കൂട്ടി രണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് ചെയ്തേക്കണം. ഒരു ഡ്രൈവർ ഫാൻ, ഈ രണ്ട് ഫാൻ കമ്പനി വിടുന്ന വെച്ചു. പിന്നെ ഒരു ഹാൻഡിൽ SS സ്റ്റീലിന്റെ ഒരു ഹാൻഡിലാണ് നിങ്ങൾക്ക് പിടിപ്പിച്ചേക്കണം. ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോണ വണ്ടിയല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള റെക്സിൻ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് രാജേഷ്ടൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്താ, അത് എമർജൻസി മറ്റേ ഇത് ഓൾറെഡി കമ്പനി വിടുന്ന GPS? അതെ, ഓക്കെ ഓക്കെ. GPS പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഐ വി സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഓ ഒന്നുകൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി, നമ്മള് ഇതിനകത്ത് ഫ്ലോർ മാറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെ ചെയ്തിരുന്നത്. കമ്പനി വരുമ്പോഴത്തേക്കും പ്ലൈവുഡ് മാറ്റി ഒട്ടിക്കുന്നുണ്ട്. സ്ക്രൂ ഒന്നുമില്ല. അപ്പം അതെല്ലാം നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ട് വേറെ സ്ക്രൂ അടിച്ച്
മാറ്റും, പുതിയ മോഡൽ സ്കാനറുടെ മാറ്റും, ഫുള്ള് മാറ്റും. ഫ്രണ്ടിലോട്ടും പ്ലൈവുഡ് ഇല്ല, നമ്മള് പ്ലൈവുഡ് ആഡ് ചെയ്ത് ഫുൾ ഫ്ലോറും ചെയ്ത് ഗ്രീസ് ഇട്ട് മാറ്റി ചെയ്തേക്കണം. എപ്പോഴും കഴിയുന്ന വണ്ടിയാകേണ്ട, തുരുമ്പെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത്, ഇത് ഇവിടെ ചെയ്തതാണ്. റൈഷറിന് സ്ലൈഡ് ചെയ്യാവുന്ന മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജനറേറ്റർ ആവശ്യമുണ്ടെങ്കിൽ ജനറേറ്ററോടെ വെക്കാനുള്ള ഒരു സൗകര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആണോ, സ്ലൈഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ജനറേറ്റർ വേണം, ജനറേറ്റർ അപ്പോൾ നമുക്ക് സ്ട്രക്ചർ എങ്ങനെ യൂസ് ചെയ്യുന്നത് മാറി. പിന്നെ ഇവിടെ ലിവർ ഉണ്ട്, ലിവർ വലിക്കുമ്പോൾ നമ്മുടെ ലോക്ക് നമ്മളെ തള്ളി കയറ്റുമ്പോൾ നമ്മളെ ഈ രണ്ട് ലിവറില്ലേ, ഈ രണ്ട് ലിവർ ഒരേ സമയം വലിച്ചെങ്കിൽ നമ്മളെ കാല് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൊ തന്നെ തള്ളി വിട്ടാൽ മതി. ഈ ഫൗണ്ടേഷൻ ഇല്ലാത്തതാണ്, ഇത് നമ്മൾ ബസ്സിന് ചെയ്യുന്ന സെയിം മെറ്റീരിയൽ തന്നെ, നല്ല നല്ല ക്വാളിറ്റിയുള്ള യൂസ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇതായിട്ടാണ് വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര ഹൈറ്റിൽ വെക്കാൻ കാരണം വെച്ചാൽ, നമ്മൾ ഫ്രീസർ കയറ്റുവാണെങ്കിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട് സർ പ്ലക്ക്, അപ്പോൾ ഫ്രീസർ ചെയ്യുന്ന മോഡി വരുമ്പോഴത്തേക്ക് ബോഡി നേരത്തെ വെച്ച് നല്ല ഫീലിംഗ് ഉണ്ടാവത്തില്ല. ഓ ഓക്കെ, ഹൈറ്റിൽ നിൽക്കും, ഫ്രീസർ വെക്കുമ്പോൾ പൊങ്ങി നിൽക്കും. ആ പൊങ്ങി നിൽക്കും, ശരി. അവിടെ ഫ്രീസറിനുള്ള പ്ലഗ്ഗാണ് ജനറേറ്ററിന് ഇവിടെ കൊടുക്കാനുള്ള സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വെള്ളം കാണിക്കാൻ വേണ്ടി അടിപൊളി താക്കി ചെയ്തേക്കും, മഴയത്ത് ഓടുവാണെങ്കിൽ അതുകൊണ്ട് കെരി താക്കി ചെയ്തേക്കാണ്. പഴയ മോഡൽ വണ്ടികൾക്കൊന്നും ഇല്ല, പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികൾ കൊള്ളാണോ? പുതിയ വരുന്ന വണ്ടികൾക്കാണ് ഇതിന്റെ ഒരു ഉപയോഗം. ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് ഇത്, ലിവർ പിടിച്ച് ഇത്ര ആണെങ്കിൽ നോർമലി പഴയ വണ്ടികൾക്ക് വരുന്ന പോലത്തെ ഫ്രീസർ വെക്കുമ്പോ ഫ്രീസർ ഇറക്കാണല്ലോ, അതിന് വേണ്ടി കൊടുത്താണ്. ഇതെല്ലാം മൊബൈൽ ചാർജർ ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈവർ ക്യാമറ അത്ര കൊടുത്ത അഡീഷണല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാമല്ലോ. ഇൻവെർട്ടർ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഉദ്ദേശിച്ചാൽ നമ്മളിപ്പോൾ ബാക്ക് സൈഡ് പരിചയപ്പെട്ടു, ഇനിയിപ്പോൾ നമ്മുടെ ക്യാബിനാണ്. ഇതിൻ്റെ ക്യാബിനുള്ളിൽ എന്തൊക്കെയാണ് ആംബുലൻസിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ആശയത്തിനോട് ചോദിക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ആംബുലൻസിൻ്റെ ഉൾഭാഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ക്യാബിൻ ഭാഗമാണ് ഇത്, ക്യാബിനുള്ളിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമ്മൾ ചോദിക്കുന്നത്. രക്ഷയുടെ ഇതെന്താ സാധനം? നമ്മുടെ ബാർ ലൈറ്റിന്റെ മോളിൽ വലിയ ലൈറ്റ് ഇല്ലേ, ബാർ ലൈറ്റിന്റെ സൈറം വരുന്നുണ്ട്, സൈറന്റെ ആംബ്ലിഫയർ ആണ്. അതായത് നമ്മൾ 4-5 സൗണ്ട് ഉണ്ട്. എമർജൻസി കേസ് വരുമ്പോഴത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി മൈക്കോടെ നമുക്ക് വിളിച്ചു പറയാം, എമർജൻസി ആണ് വണ്ടി മാറ്റിയിടണം, പിന്നെ വണ്ടി മാറ്റിയിടണം നമുക്ക് പറയാം. അതിനുള്ള സ്പീക്കർ ഉണ്ടോ? അതിനുള്ള സ്പീക്കർ ഉണ്ട്, സ്പീക്കർ മേളിൽ പിന്നെ ഇതില് മൊബൈൽ ചാർജർ. ഇത് ഹസാർഡ് ഫോഗ് ലാമ്പിന്റെ സ്വിച്ചുകളാണ് വന്നേക്കുന്നത്. ഫോഗ് ലാമ്പിന്റെ സ്വിച്ചുകളാണ്. ഇത് GPS അല്ലേ? അത് GPS. ഇത് എസിയുടെ ജിങ്ക് എസി കയറ്റിയിരിക്കണം. ആ എസിയുടെ നമ്മൾ പവർ കൂട്ടാനും കുറയ്ക്കാനും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള
പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് BS6 ന് എന്തൊക്കെ മാറ്റങ്ങളാണ്? BS6 മീറ്റർ ബോർഡിലകത്ത് വന്നേക്കുന്ന മാറ്റങ്ങളാണ് വന്നേക്കുന്ന മെയിൻ ആയിട്ട്. ഇത് ഇതെല്ലാം ഇതാണ് ഡിജിറ്റലാണ്, മറ്റേ ടൈപ്പ് അല്ല, ഡിജിറ്റൽ ടൈപ്പ് ആണ് വന്നേക്കുന്നത്. പിന്നെ RPM ഉണ്ട് ഇതിനകത്ത്, മറ്റു വണ്ടികൾക്ക് RPM ഇല്ല, RPM വരുന്നുണ്ട്. അനലോഗ് മീറ്റർ വലുപ്പം കൂടിയിട്ടുണ്ട്. ആംബുലൻസ് ഒരു 100 മുകളിലൊക്കെ 120 വരെ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയായിരുന്നു. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ട്രയൽ പോണല്ലോ, ആ സമയം നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല. വണ്ടി സ്പീഡ് ഗവർണർ ഇല്ല, മാറ്റം വരുത്തിട്ടൊന്നുള്ളൂ. വേറെ പഴയ ഇതുവരെ തന്നെയാണ്. BS4 ആയിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ലിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്താ, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ലൈറ്റുകൾ, ലൈറ്റുകൾ, പിന്നെ ഇത് പറഞ്ഞ ഫാന്, ഫാനിന്റെ സ്വിച്ച്, പിന്നെ ഈ പാൻ ലൈറ്റ് അല്ലേ, പാൻ ലൈറ്റിന്റെ സ്വിച്ച്, പിന്നെ സൈഡിൽ കൂടെ ബാക്കിലെ നോർമലാണ് എസി വെന്റ്. പക്ഷെ ഇങ്ങോട്ട് അവിടെ ഒരു കൊറോണ പേഷ്യന്റ് എല്ലാം കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ എയർ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ രീതിക്കുള്ള, ഇങ്ങോട്ട് മാത്രം ഇങ്ങനെ ആക്കി വെച്ചാൽ അവിടെ ബ്ലോക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഗ്ലാസ് അടച്ചിട്ട് ഞാൻ എസി ഇട്ട് പോണ ഓട്ടത്തിനകത്ത് ഈ ഡ്രൈവറുടെ സേഫ്റ്റി ഉദ്ദേശമാണ് ഇത് മാത്രം ഇങ്ങനെ കൊടുത്തത്. ഇല്ല, ഇവിടെ ഓപ്പൺ ചെയ്യാൻ, ഇവിടെ ഓപ്പൺ ചെയ്ത് സംസാരിക്കാം. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നല്ല എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നല്ല വൃത്തിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ രാജേഷേട്ടൻ ചെയ്തിരിക്കുന്ന ഒത്തിരി ട്രാവലർ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളി ഡിസൈനുകളാണ്. നമ്മുടെ നാട്ടിലെ പാലായിലെ ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം തന്നെ ഇവിടെ മുട്ടത്ത് കൊണ്ടുവന്നാണ് പണിയുന്നത്. നമുക്കിനി ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയുള്ളൂ, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. പിന്നെ രാജേഷേട്ടൻ 2016 വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്, വർഷങ്ങളായിട്ട് വർക്ക്ഷോപ്പ് നടത്തുന്ന ആണ് രാജേഷേട്ടൻ. അപ്പോൾ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അതുകൂടാതെ പ്രശാന്ത്, നമ്മുടെ മണ്ഡപത്തിൽ ഹോളിഡേയ്സ് പ്രശാന്ത് ഇവിടെയാണ് വണ്ടി പണിയുന്നത്. അപ്പോൾ അവനാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് പുറത്തെ കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞ് ഫ്രണ്ട്സ്, നമുക്ക് ഈ BS6 മോഡലിൻ്റെ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ ഉത്ഭാവം കണ്ടിട്ടില്ല, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇത് സാധാരണ നമ്മുടെ ട്രാവലറിന് BS4, BS3 എന്ന് പറഞ്ഞുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ബോണറ്റിന് അത്യാവശ്യം നല്ല കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ലെങ്ത് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ബേസിക് ആയിട്ട് എന്താ രാജേഷ്ടാ, ഇതിൽ എക്സ്ട്രാ ഒരുപാട് സാധനം വെച്ചാൽ മറ്റു വണ്ടിയായിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കൂടുതൽ സാധനമില്ലാതെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഈ ഫ്ലൂയിഡ്, ഇത് ഡീസൽ മൈലേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ആദ്യമായിട്ട് തന്നെ നമ്മളിത് പരിചയപ്പെടുന്ന ഒരു സംഭവം. അതായത് 10,000 km വണ്ടി ഓടുമ്പോൾ ഈ ഓയിൽ പമ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അവർ ആവശ്യപ്പെട്ടത്. അത് മേടിച്ച് കൃത്യമായിട്ട് വെച്ചില്ലെങ്കിൽ വണ്ടിയുടെ മൈലേജ് കുറഞ്ഞു പോകും. അതൊരു പ്രത്യേകമായിട്ട് അവർ കമ്പനി പറഞ്ഞു, അവർ വന്നപ്പോളെ നമ്മൾ അറിയിച്ചൊരു കാര്യമാണ്. അതിനകത്ത് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഈ കൂളിംഗ് ടാങ്ക് വന്ന, ഈ ഫ്യൂവൽ ടാങ്ക് വന്നതുകൊണ്ടാണ് നമുക്ക് മാറ്റങ്ങൾ ടാങ്കാണ് ഫ്രണ്ട്സ്. കാരണം ഇതിൽ എഴുതിയിട്ടുണ്ട് ആഡ് ബ്ലൂ ആണ്, ആഡ് ബ്ലൂ ഓൺലി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇത് കൊടുത്തിരിക്കുന്ന അത് പവർ സ്റ്റിയറിംഗിന്റെ ഇത് അത് ക്ലച്ച്, ഇത് ബ്രേക്ക്, അത് റേഡിയേറ്ററിന്റെ കൂളന്റ്, അപ്പുറം ഇരിക്കുന്നത് വൈപ്പർ. സേവാഭാരതിയുടെ ഈ 4 ആംബുലൻസുകളും ഒരേ ദിവസം ഇറക്കി കൊടുക്കണമെന്ന് അവർ പറഞ്ഞതിന്റെ പേരിൽ രാജേഷേട്ടനും രാജേഷേട്ടന്റെ സ്റ്റാഫുകളുടെയും കൂട്ടായ്മയാണ് ഇത്രയും പണി, അതായത് എളുപ്പത്തിൽ പണി തീർത്ത അവർക്ക് കൊടുത്ത ഒരു ക്വട്ടേഷൻ അനുസരിച്ച് ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള രീതിയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഈ കിടക്കുന്നത് BS6 വാഹനമാണ്. അതേപോലെ ഇതും ഇതെല്ലാം നമുക്ക് പുതിയ വണ്ടി വന്നിട്ട് അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കിടക്കുന്നതാണ്. ഇതിൻ്റെ ഉത്ഭാഗം കണ്ട, ഇത് ഫുള്ള് അഴിച്ചിട്ട് ഇത് പണിയുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇതിൻ്റെ ഉത്ഭാഗം കണ്ടോ, സീലിങ്ങും മേളിലെ ഭാഗങ്ങളും അതേപോലെ തറയിലൊട്ടിരിക്കുന്ന ഫോർമാറ്റും തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ ഇത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന BS6 വാഹനമാണ്. ഇനി നമുക്ക് ഇത് പഴയ ഒരു ആംബുലൻസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്.
പഴയ മോഡലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു അതിൻ്റെ ഉൾഭാഗം റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഇൻറ്റീരിയലും ഫ്ലോറും ഫ്ലോർ മാറ്റും എന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും റീസ്റ്റോർ ചെയ്യാനുള്ള അതേപോലെ എ സി എക്സ്ട്രാ എ സി ചെയ്യാനുള്ള പാനലുകളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് വയറിംഗ് എല്ലാം കാണിച്ചിരിക്കുന്നത് എക്സ്ട്രാ എ സി ചെയ്യാനുള്ള കാര്യങ്ങളാണ് വയറെല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇപ്പോഴും വണ്ടികൾ ഇത് ആംബുലൻസ് ഇനി അടുത്ത വണ്ടി പണിയാൻ വേണ്ടി വന്നിരിക്കൊണ്ടിരിക്കുകയാണ് നല്ല അത്യാവശ്യം തന്നെ നല്ല തിരക്കുള്ള ഒരു വർഷം നമ്മൾ രാജേഷ്വരന് വേണ്ടി നമ്മുടെ ഇവിടെ പണിയെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവരാണ് ഈ ആംബുലൻസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇവർ ഈ ആംബുലൻസ് ഇത്ര ഭംഗിയായി മനോഹരമാക്കി എടുത്തിരിക്കുന്നത് രാജേഷ്വരൻ നമുക്ക് ഇവരുടെ പേരൊക്കെ എന്ന് പറഞ്ഞാലോ ഇത് നമ്മുടെ ഒരു ഭായിയാണ് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ലിംഗു എന്നാണ് ഇവര് ഇതും പെയിന്ററാണ് വിഷ്ണു പുള്ളി വീട്ടിൽ പോയിട്ട് കുറച്ച് നാളായി ഇവിടെ തന്നെ സ്റ്റേ ആണ് അതുകൊണ്ട് പണികളെല്ലാം പെയിൻറ്റിങ്ങിലും നടക്കുന്നത് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ പണ്ട് ഉണ്ടായിരുന്നതാണ് കാർത്തിക് എന്നാണ് പേര് കാർത്തിക് ഇത് ബാബുരാജ് വുഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളാണ് ശ്യാമ നമ്മുടെ ഒരു മെയിൻ പണിക്കാരനാണ് ഫാച്ചുവർക്കും കാര്യങ്ങളും എല്ലാ വർക്കുകളും എല്ലാ പണികളും ചെയ്യുന്ന ഒരാളാണ് ഇത് ജോസ് ഇവരാണ് ഇതിന്റെ ഓളിൻ ഓൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇത് ഡിസൈൻ ചെയ്യുന്ന പണികൾ ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്ന പുള്ളിയാണ് ഇതും ഇവിടുത്തെ നമ്മുടെ മെയിൻ പെയിന്ററാണ് ഇവരെല്ലാരും കൂടെ കൂടി കൂട്ടായത് പ്രയത്നം ഒരു ദിവസം പോലും ഓവർ ടൈം എടുക്കാണ്ടാണ് ഒരു വണ്ടി തന്നത് കൃത്യം 40 ദിവസം നാളെയാണ് ഡേറ്റ് 40 ദിവസം വണ്ടി ഫുൾ പണിയും കഴിഞ്ഞിരിക്കുക വാഷ് ചെയ്തിട്ടാണ് അന്നി വന്ന് കസ്റ്റമർക്ക് ബില്ല് പേ ചെയ്ത് വണ്ടി കൊണ്ടുപോയി നമുക്ക് ഏകദേശം എന്നാ കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു വണ്ടിക്ക് എ സി ഉൾപ്പെടെ 4.5 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട് 4.5 ലക്ഷം നമ്മളിപ്പോ ഇത്ര എക്സ്ട്രാ ചെയ്തതിന്റെ എല്ലാം കൂടെ കൂടി 4.5 ലക്ഷം എ സി ഉൾപ്പെടെ എസിക്ക് നമുക്ക് എന്നാ വില അത് ജിങ്കി എസിക്ക് 1,50,000 തന്നെയാണ് എസിക്ക് തന്നെ അതോടെ ഇൻക്ലൂഡ് ആക്കിയാണ് നമ്മൾ 4.5 ലക്ഷം ഇന്നത്തെ നമ്മളെ ഈ വർക്ക്ഷോപ്പിന്റെ പേര് RVC എന്നാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ലിങ്കിലിട്ടേക്കാം താഴെ ലിങ്കിലിട്ടേക്കാം എന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണോട് തന്നാൽ പ്രത്യേകണേ ബൈ